നമസ്കാരം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട കേരയിൽ തൃക്കാക്കര സ്റ്റേഷൻ സ്റ്റേഷനടുത്തു വച്ച് തകർന്നിരിക്കുകയാണ് പാളം തെറ്റി മറിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ എം എൽ എമാരും മന്ത്രിമാരും നമ്മുടെ മുഖ്യമന്ത്രിയുമെല്ലാം ഒട്ടനവധി ദിവസം ഈ തൃക്കാക്കര മണ്ഡലത്തിൽ പണിയെടുത്തതാണ് അതായത് അവരുടെ പ്രാഥമികമായ ലക്ഷ്യം തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു അതുപോലും നടന്നില്ല തൃക്കാക്കര മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരു വോട്ടിംഗ് ശതമാനമാണ് പോളിംഗ് ദിവസം ദിവസമുണ്ടായത് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ വന്നു ചേർന്ന് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചിട്ടും പാർട്ടി സഖാക്കൾ പോലും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വോട്ടെണ്ണലിൻ്റെ ആദ്യ രണ്ട് മണിക്കൂറുകളിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിൻ്റെ ഭൂരിപക്ഷം അയ്യായിരം കടന്നിരിക്കുകയാണ് എൽ ഡി എഫ് അവിടെ തകർന്നടിയുന്ന കാഴ്ചയാണ് തീർച്ചയായും ആദ്യ റൗണ്ടുകളിൽ വോട്ടെണ്ണുക ഈ യു ഡി എഫിൻ്റെ മേഖലകളിൽ തന്നെയാണ് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിംഗ് മെഷീനുകൾ ഇരുപത്തിയൊന്ന് ടേബിളുകൾ പന്ത്രണ്ട് റൗണ്ടുകളിലായിട്ടാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് ആദ്യ ബൂത്തുകൾ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് എന്നതിൽ സംശയമില്ല ആദ്യ രണ്ട് റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പി ടി തോമസിന് ലഭിച്ചത് ഏതാണ്ട് നാലായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പക്ഷേ ഇവിടെ ഉമാ തോമസ് ആ ഭൂരിപക്ഷം ഇരട്ടിയാക്കിയിരിക്കുന്നു ആദ്യ രണ്ട് റൗണ്ടുകൾ എണ്ണിത്തീരുമ്പോൾ ആറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉമാ തോമസ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിന് ലഭിക്കുന്നത് ഇവിടെ എൽ ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്ന ഹൃദയപക്ഷത്തുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച ജയരാജന് പോലും ഈ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ആ സമയത്ത് അറിവുണ്ടായിരുന്നില്ല പത്രപ്രവർത്തകർ നിരന്തരം ഈ ആരാണ് ഈ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറാണ് എന്ന് മാത്രമാണ് ഈ ജയരാജന് പറയാനുണ്ടായിരുന്നത് സഭയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നു പക്ഷേ അതും തുടക്കത്തിലെ തന്നെ സഭ തള്ളിക്കളഞ്ഞു ഇങ്ങനെ ജാതിയും മതവും ഉപയോഗിച്ചുകൊണ്ട് ഈ അട്ടിമറിക്കാൻ ഭരണത്തിലെ മുഴുവൻ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എൽ ശ്രമിച്ചിരുന്നു ഏറ്റവും ഒടുവിലായി വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അതുപോലെ തന്നെ കള്ള വോട്ട് ചെയ്യാനുള്ള ശ്രമം എല്ലാം തൃക്കാക്കര മണ്ഡലത്തിൽ നിന്നുണ്ടായി പക്ഷേ എൽ ഡി എഫ് തൃക്കാക്കര മണ്ഡലത്തിൽ തകർന്നടിയുന്നു എന്നതിൻ്റെ സൂചനയാണ് ആദ്യ മണിക്കൂറുകളിൽ വോട്ടെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത് എൺപത്തിമൂന്ന് തപാൽ ബാലറ്റുകളാണ് വിതരണം ചെയ്യപ്പെട്ടത് തിരിച്ചു വന്നത് വെറും പത്തെണ്ണം മാത്രമാണ് കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിലൊന്നും അങ്ങനെ ആയിരുന്നില്ല എപ്പോഴും വിജയിക്കുന്ന സ്ഥാനാർത്ഥി യു ഡി എഫ് ആണെങ്കിൽ കൂടി പോസ്റ്റൽ ബാലറ്റുകളിൽ എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ സാഹചര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു തുടക്കം മുതൽ തന്നെ തപാൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് മുന്നിലാണ് ആദ്യ ഒന്നും രണ്ടും റൗണ്ടുകൾ പൂർത്തിയായി ആറായിരം വോട്ടുകൾ കടന്നിരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിൻ്റെ ഭൂരിപക്ഷം ഈ ഘട്ടത്തിൽ ഇനിയും യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ബൂത്തുകൾ നിരവധിയുണ്ട് എറണാകുളം ജില്ല പ്രത്യേകിച്ചും തൃക്കാക്കര മണ്ഡലം നഗര കേന്ദ്രീകൃതമായ ഒരു മണ്ഡലം മണ്ഡലമാണ് നഗര ജനത ഇത്തവണ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നു ഇത്തവണ എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഈ മണ്ഡലം സ്ഥാപിച്ചത് മുതൽ ഇന്നുവരെ ഈ യു ഡി എഫിനൊപ്പമാണ് തൃക്കാക്കര മണ്ഡലം നിന്നിട്ടുള്ളത് ബെന്നി ബഹന്നാനും പി ടി തോമസ് രണ്ടു പ്രാവശ്യവും അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു ഒടുവിൽ പി ടി തോമസിൻ്റെ മരണശേഷം ഭാര്യ ഉമാ തോമസ് ഇവിടെ മത്സരിക്കുമ്പോൾ മത്സരം പി ടി തോമസും ഉമാ തോമസും തമ്മിലാകുന്നുവോ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം പി ടിയുടെ ഭൂരിപക്ഷം ഉമാ തോമസും മറികടക്കുമോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക കംഫർട്ടബിളായിട്ടുള്ള ഒരു വിജയം തൃക്കാക്കരയിൽ യു ഡി എഫിനുണ്ടാകും ഭൂരിപക്ഷം പി ടി തോമസിൻ്റെ ഭൂരിപക്ഷത്തേക്കാൾ മറികടന്ന് വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുമോ എന്നാണ് ഈ ഘട്ടത്തിൽ വോട്ടർമാർ ഉറ്റുനോക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്